ഹലോ പ്രിയപ്പെട്ട വരന്മാരെ വരത്തികളെ നമ്മൾ ഇന്ന് വരയ്ക്കാൻ പോകുന്നത് ഒരു ഹൈഡ്രാഞ്ചിയ പൂവാണ് ഒരു പൂവല്ല കുറേ പൂക്കളുണ്ട് അതിൽ അപ്പോൾ നമ്മൾ എങ്ങനെ അതിനെ വരയ്ക്കണം എന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് കൂടാതെ ഇതിൻ്റെ ഡ്രോയിങ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഈ പൂവ് ഒരു കെട്ട് പൂക്കളാണ് അതായത് കുറേ പൂക്കൾ ചേർന്നതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓരോ പൂക്കളും വരയ്ക്കുന്നതിൻ്റെ ആംഗിൾ ശ്രദ്ധിക്കണം അത് ഉരുണ്ടായി തോന്നിപ്പിക്കണമെങ്കിൽ നമ്മൾ ആ വരയ്ക്കുന്ന രീതി ശ്രദ്ധിക്കണം അപ്പോൾ തീർച്ചയായും നിങ്ങൾ അതിൻ്റെ ഡ്രോയിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വരയ്ക്കേണ്ടതാണ് ഡ്രോയിങ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം പക്ഷേ നല്ല ശ്രദ്ധയോടെ വരയ്ക്കേണ്ടതാണ് നന്നായി ശ്രദ്ധയോടെ വരച്ചാൽ മാത്രമേ നമുക്ക് നന്നായി അത് പെയിൻറ്റ് ചെയ്യാൻ കഴിയൂ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ചേർക്കുക ഓരോ വീഡിയോയ്ക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചേർക്കുക കൂടാതെ സ്റ്റാറ്റസ് വീഡിയോ ഡൗൺലോഡ് ചെയ്ത് അയയ്ക്കുക നിങ്ങൾക്ക് സ്റ്റാറ്റസ് ആക്കി ഉപയോഗിക്കാം ഡൗൺലോഡ് ചെയ്യുന്ന ഡ്രോയിങ്ങും നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലും എല്ലാം ഇത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഓരോ വീഡിയോയും ചെയ്ത് നന്നായി ഫോട്ടോ എടുത്ത് ക്രോപ്പ് ചെയ്ത് നിങ്ങളുടെ പേരും ചേർത്ത് താഴെ കാണുന്ന ഇമെയിലേക്ക് അയയ്ക്കുക ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന അൾട്രാമറൈൻ ബ്ലൂ ആണ് കുറച്ച് സെറിലിൻ ബ്ലൂവും ഉപയോഗിക്കാം ഈ പൂവിൻ്റെ ഉരുണ്ട അത് തോന്നിപ്പിക്കാൻ വേണ്ടി മുകൾ ഭാഗത്ത് കൂടുതൽ ലൈറ്റ് നിറങ്ങളും താഴേക്ക് ബ്ലൂവിൻ്റെ കൂടുതൽ നിറങ്ങളും ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ആകെ നമുക്ക് ഉപയോഗിക്കാനുള്ളത് ബ്ലൂ മാത്രമാണ് ഇലക്ക് കുറച്ച് ഗ്രീനും ഉപയോഗിക്കുന്നുണ്ട് ആദ്യം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഭാഗം എന്താണെങ്കിൽ ഇത് മുകൾ ഭാഗത്ത് കുറച്ച് ഹൈലൈറ്റ് കൂടുതലുള്ള ഭാഗമാണ് അവിടെ കൂടുതൽ വൈറ്റ് വേണം എന്നിട്ട് ഓരോ ഇതിലിൻ്റെയും ഭാഗത്ത് ചില ഭാഗങ്ങളിൽ ബ്ലൂ ചേർത്ത് 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 താഴേക്ക് എത്തുമ്പോൾ കൂടുതൽ ബ്ലൂ ചേർക്കുന്ന രീതിയാണ് അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചില ഭാഗങ്ങൾ ഹൈലൈറ്റായി വിട്ടാണ് ചെയ്യുന്നത് അത് വളരെ ശ്രദ്ധയോടെ തന്നെ ചെയ്യേണ്ടതുണ്ട് വളരെ ലൈറ്റായാണ് തുടങ്ങിയിരിക്കുന്നത് നന്നായി വെള്ളം ചേർത്ത് വളരെ ലൈറ്റായാണ് ചെയ്യുന്നത് സെറിലിൻ ബ്ലൂ അൾട്രാമറൈൻ മിക്സ് ചെയ്തിട്ടുണ്ട് വെറും സെറിലിൻ ബ്ലൂ ആണെങ്കിൽ പോലും ഇത് വർക്കാവും ഈ ഹൈഡ്രാഞ്ചിയ ഫ്ലവർ പല കളറുകളിലുണ്ട് അപ്പോൾ നമുക്ക് പല നിറങ്ങൾ കൊണ്ട് വരയ്ക്കാം പക്ഷേ ഉപയോഗിക്കുന്ന രീതി ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ താഴേക്ക് ഞാൻ ഹൈലൈറ്റ് വിടാതെ കുറേ ഭാഗം ഫിൽ ചെയ്തെടുക്കുകയാണ് അവിടെ ഈ വിതളുകളുടെ ആഗ്രഹമെല്ലാം കാണിക്കുന്നുണ്ട് പുറത്തേക്ക് അല്പം നീങ്ങിപ്പോയതെല്ലാം താഴ്ഭാഗത്തേക്ക് കൂടുതൽ ഫിൽ ചെയ്തെടുത്തു ഈ ഇലയുടെ ഭാഗം വരയ്ക്കാൻ വേണ്ടി പെർമനൻ്റ് ഗ്രീനും സാപ്പ് ഗ്രീനും എല്ലാം ഉപയോഗിക്കാം സാപ്പ് ഗ്രീൻ ആദ്യം ഉപയോഗിക്കുന്നത് തണ്ടിൻ്റെ ഭാഗം താഴേക്ക് വരച്ചെടുക്കുന്നു അതിൽ കുറച്ച് ബ്രൗൺ കൂടി ചേർത്ത് ഡാർക്കാക്കി വരയ്ക്കുന്നു സാപ്പ് ഗ്രീൻ എടുത്ത് ഇലയും വരയ്ക്കുന്നു ഇലയുടെ മുകളിലും ഹൈലൈറ്റ് വിടേണ്ടതാണ് അപ്പോൾ ഡ്രോയിങ് നന്നായി ചെയ്തതിന് ശേഷം ഏത് ലെയറാണ് ഉപയോഗിക്കുന്നത് ഏത് കളറാണ് ഉപയോഗിക്കുന്നത് എന്നെല്ലാം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ അവിടെ ലൈറ്റായാണ് ഉപയോഗിക്കുന്നത് ഡാർക്കായാണ് ഉപയോഗിക്കുന്നത് എന്നെല്ലാം ശ്രദ്ധിക്കണം ഫസ്റ്റ് ലെയർ നമ്മൾ ലൈറ്റായാണ് ചെയ്യുക ഡാർക്ക് ഉപയോഗിക്കുന്നത് സെക്കൻഡ് ലെയറിലും തേർഡ് ലെയറിലുമാണ് അപ്പോൾ ഹൈലൈറ്റ് വിടേണ്ടതും ഫസ്റ്റ് ലെയറിലാണ് ഇവിടെ ഇലയുടെ മുഴുവൻ ഭാഗവും ഞാൻ പെയിൻറ് ചെയ്തിട്ടില്ല കാരണം ഹൈലൈറ്റ് അത്യാവശ്യമാണ് എന്നുള്ളതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഫ്ലവറിൻ്റെ ഒരു ഷാഡോ അതിൻ്റെ മുകളിൽ കൊണ്ടുവരാം പക്ഷേ അതൊന്നും ഇതിൽ ചെയ്ത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല സിമ്പിളായി ചെയ്യാനാണ് ഉദ്ദേശം കുറച്ചുകൂടി തിക്ക് ഗ്രീൻ എടുത്ത് ചില ഭാഗങ്ങൾ ചേർക്കുന്നു അതിൻ്റെ ഞരമ്പും എല്ലാം കാണിക്കാൻ വേണ്ടി ചില അടയാളങ്ങൾ ഇടുകയാണ് അടുത്ത ലെയറിൽ നമുക്കതിന് ഡീറ്റെയിൽ ആയി ചെയ്യണം ആ ലെയർ നന്നായി ഉണക്കിയതിന് ശേഷം വീണ്ടും സെറിലിൻ ബ്ലൂ എടുത്ത് കുറച്ച് ക്രിംസൺ റെഡ് മിക്സ് ചെയ്ത് പൂക്കളെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചില ഭാഗങ്ങളിൽ മാത്രമേ പെയിൻറ്റ് ചെയ്യുന്നുള്ളൂ മുഴുവൻ പൂക്കളെയും വരയ്ക്കുന്നില്ല ചില ഭാഗങ്ങളിൽ അതിൻ്റെ ആ ഒരു ഡാർക്ക് വരുന്ന ഭാഗങ്ങളിൽ മാത്രം വരയ്ക്കുകയാണ് അപ്പോൾ നമ്മളിത് സെക്കൻഡ് ലെയറാണ് ചെയ്യുന്നത് കൂടുതൽ ഡെപ്ത് കൂടാതെ ശ്രദ്ധിക്കുക പൂവിൻ്റെ സെൻറ്ററിലുള്ള ഒരു ഡാർക്ക് ഭാഗം ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോ പൂക്കളെയും ജസ്റ്റ് ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് വരികയാണ് കണ്ടോ ഓരോ പൂക്കൾ തെളിഞ്ഞു വരുന്നത് ഇവിടെ നമ്മൾ ഡ്രോയിങ്ങിൽ ഈ പൂക്കൾ വരയ്ക്കുന്ന രീതി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഉരുണ്ടത ഒരു ഫീൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ഡ്രോയിങ്ങിൽ തന്നെ ആ ഒരു ശ്രദ്ധ കൊണ്ടുവരണം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിക്കാം ഓരോ പൂക്കളും തെളിഞ്ഞ് തെളിഞ്ഞ് വരുന്നു അതിൻ്റെ ഉൾഭാഗത്തുള്ള ആ ഒരു ഡാർക്ക് നിറമാണ് നമ്മൾ വരയ്ക്കുന്നത് കൂടാതെ സെൻറ്ററിലുള്ള ഡോട്ടും ഇടുന്നു അപ്പോഴാണ് അത് നമുക്ക് ഓരോ പൂക്കളായി നമുക്ക് ഫീൽ ആവുന്നത്
താഴേക്ക് കൂടുതൽ ഡാർക്ക് നിറങ്ങൾ കൊണ്ടുവരുന്നു. മുകൾ ഭാഗത്താണ് കൂടുതൽ വെളിച്ചം വീഴുന്നത്, താഴേക്ക് ഡാർക്ക് നിറം കൊണ്ട് ജസ്റ്റ് വരച്ചെടുക്കുന്നത് കാണാം. ഓരോ പൂക്കളും ഓരോ സൈഡിലേക്ക് തിരിഞ്ഞാണ് നിൽക്കുന്നത് ഉരുണ്ടതായതുകൊണ്ട് തന്നെ, അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. താഴെ കൂടുതൽ ഡാർക്ക് നിറങ്ങൾ ചേർക്കുന്നു. അവിടെ ഒരു ഉൾഭാഗം നമുക്ക് ചേർക്കേണ്ടതുണ്ട്, ഞെട്ടിൻ്റെ ഭാഗം. അത് അടുത്ത ലെവൽ വേണമെങ്കിലും ചേർക്കാം, ഇപ്പോൾ വേണമെങ്കിലും ചേർക്കാം. പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന ചില എതിലുകളുടെ ഭാഗം വരയ്ക്കുന്നു. കറക്റ്റ് വട്ടത്തിൽ ആവാതിരിക്കാനാണ് ചെയ്യുന്നത്. ചില എതിലുകളെല്ലാം പുറത്തേക്കൊന്ന് നിൽക്കുമല്ലോ, അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അതൊക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ വട്ടത്തിലൊരു കാര്യം വരച്ച് വെച്ചാൽ ചിലപ്പോൾ നമുക്കത് ഫീലാവില്ല. ഉപയോഗിക്കുന്ന നിറം അത് തന്നെയാണ്, സെറിലിൻ ബ്ലൂ ആണ്. അതിലല്പം ക്രിംസൺ റെഡ് മിക്സ് ചെയ്തിട്ടുണ്ട്, വളരെ കുറച്ച് മാത്രം ക്രിംസൺ റെഡ് മിക്സ് ചെയ്തിട്ടുണ്ട്. അൾട്രാമറൈൻ മിക്സ് ചെയ്യുന്നു. ഡാർക്ക് നിറങ്ങൾ ചേർക്കുകയാണ്, അതും എല്ലായിടത്തും വേണ്ട, തേർഡ് ലെയറാണ്. നന്നായി ഡാർക്ക് വരുന്ന ഭാഗങ്ങൾ മാത്രം ഒന്ന് ടച്ച് ചെയ്തെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. സെൻറ്ററിലുള്ള ആ പോയിൻ്റും ഒന്ന് ഡാർക്കാക്കി എടുക്കുന്നു ചില ഭാഗങ്ങളിൽ മാത്രം. ലൈറ്റ് നിറങ്ങളെടുത്ത് താഴ്ഭാഗത്തെ അല്പം ഡാർക്ക് നിറങ്ങളോട് ചേർക്കുന്നു. അതായത് ആദ്യത്തെ ലെയറിൽ ചെയ്ത അതേ പോലെ തന്നെ ആദ്യത്തെ ലെയറിൽ താഴ്ഭാഗം ഡാർക്കായും ചെയ്ത് ഇത്തവണയും ഡാർക്കാക്കുന്നു. ഡാർക്ക് എന്ന് പറയുമ്പോൾ വളരെ തിന്നായ ലെയർ കൊണ്ടാണ് ചെയ്യുന്നത്. കൂടുതൽ ഡെപ്ത് കൂടിപ്പോകാൻ പാടില്ല, കൂടുതൽ ഡാർക്ക് കൂടിപ്പോകാൻ പാടില്ല, അത് ശ്രദ്ധിക്കേണ്ടതാണ്. മുകൾ ഭാഗത്തേക്ക് എത്തുമ്പോൾ അങ്ങനെ ഡാർക്കാക്കേണ്ട ആവശ്യവുമില്ല. ചില ഭാഗങ്ങൾ ജസ്റ്റ് ഒരു ടച്ച് ഇട്ട് അതിൻ്റെ ആ ഒരു പൂവൊന്ന് വളഞ്ഞു നിൽക്കുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കാനാണ് അത് ഉപയോഗിക്കുന്നത്. താഴെ കണ്ടോ ഡാർക്ക് നിറം ചേർക്കുന്നത്, ആ ഞെട്ട് ഉള്ളിലേക്ക് പോകുന്ന ആ ഭാഗമാണ് ഡാർക്കായി ചേർക്കുന്നത്. ഇനി നല്ല ഡാർക്ക് ഗ്രീൻ എടുത്ത് നമ്മുടെ ഇലയുടെ ഭാഗം വരയ്ക്കുകയാണ്. നടുവിലുള്ള ലൈൻ വരച്ചു, ഞരമ്പുകൾ വരയ്ക്കുന്നു. ഹൈപ്പർ റിയലിസ്റ്റിക് സംഭവമൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് വരയ്ക്കാൻ കഴിയും. നിങ്ങൾ ചെയ്ത് നോക്കുക. കുറച്ച് ബ്ലൂ കൂടി ചേർത്ത് ആയിലയുടെ ഷാഡോ, ആയിലയുടെ മുകളിൽ വരുന്ന ഷാഡോ വരയ്ക്കുകയാണ്. കുറച്ച് ബ്ലൂ അതിലേക്ക് പരന്നു പോകുന്നുണ്ട്. നമ്മൾ അല്പം കൂടി ഗ്രീനും ബ്ലൂ മിക്സ് ചെയ്ത് അവിടെ ഡാർക്ക് ആക്കണം, അപ്പോഴേ നമുക്ക് ഷാഡോ ആയി ഫീൽ ആവും. ഇതിലെ ഡീറ്റെയിൽ കൂടി ചേർക്കുമ്പോൾ നമ്മളുടെ ചിത്രം ഫിനിഷ് ആവുകയാണ്. വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽ ആണ് ചേർക്കുന്നതെങ്കിലും വളരെ കാര്യക്ഷമമായ ഒരു ചിത്രമായി നമുക്കിത് വരച്ചെടുക്കാൻ കഴിയും. ഇനി നമ്മുടെ ലൈറ്റ് നിറങ്ങൾ കൊണ്ട് ചില ഇതിലുകൾ കൂടി പുറത്തേക്ക് വരയ്ക്കുകയാണ്. ഒരു റൗണ്ട് ഷേപ്പ് ഒഴിവാക്കി, റൗണ്ട് ഷേപ്പിൽ നമ്മൾ ആദ്യം വരച്ചിരുന്നെങ്കിലും അതിൽ നിന്ന് ചില ഇതിലുകൾ മാത്രം ഒന്ന് പുറത്തേക്ക് നിൽക്കുന്നത് വരയ്ക്കുമ്പോഴാണ് കുറച്ചൊന്ന് റിയലിസ്റ്റിക്കായി തോന്നുന്നത്. കുറച്ച് അതുകൂടി ചേർക്കുകയാണ്. ഇലയുടെ കുറച്ച് ഡാർക്ക് നിറങ്ങളോട് ചേർക്കുന്നു. ഓരോ ലെയർ ഓരോ ലെയർ ഉറങ്ങിയതിന് ശേഷമാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ആദ്യത്തെ ലെയർ തന്നെ ഇത് അവസാനിപ്പിക്കാമെന്ന് ചിന്തിക്കരുത്. അപ്പോൾ ഇത് എല്ലാ വീഡിയോ ചെയ്യുന്ന പോലെ കുറച്ചൊന്ന് പരത്തിയെടുക്കുന്നു. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. എല്ലാവരും നന്നായി വരച്ച് ഫോട്ടോ എടുത്ത് ക്രോപ്പ് ചെയ്ത് നിങ്ങളുടെ പേരും ചേർത്ത് താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയക്കുക. ഒരിക്കലും എൻ്റെ പേഴ്സണൽ ഇമെയിൽ ഐ ഡിക്കോ വാട്സപ്പിലേക്കോ അയക്കരുത്. ഇവിടെ വെള്ളം കൊണ്ട് കുറച്ച് പരത്തിയതിന് ശേഷം എല്ലാവരും ചെയ്യുന്ന പോലെ കുറച്ച് സ്പ്രേ കൂടി ചെയ്തെടുക്കുന്നു. പരന്നുപോയ ചില ഭാഗങ്ങളെല്ലാം, ആയിലയുടെ മുകളിലേക്ക് പരന്ന ഭാഗങ്ങളെല്ലാം ഒന്ന് ഒപ്പിയെടുത്ത് ഗ്രീൻ ചേർത്ത് അവിടെ ഡാർക്കാക്കുന്നു. അവിടെ ഡാർക്ക് നിറമാണ് നമുക്ക് വേണ്ടത്, ബ്ലൂ അല്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടതില്ല. എൻ്റെത് കുറച്ച് പരന്നു പോയിരുന്നു, അപ്പോൾ അതൊന്നെ ഒന്ന് ഡീറ്റെയിൽ ആക്കാൻ വേണ്ടിയാണ് അവിടെ ഡാർക്ക് ഗ്രീൻ ചേർത്തത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.